കണ്ണില്ലാത്തവർക്ക് കണ്ണു കൊടുക്കാനോ, കാലില്ലാത്തവർക്ക് കാല് കൊടുക്കാനോ, കൈയില്ലാത്തവർക്ക് കൈ കൊടുക്കാനോ, കരളില്ലാത്തവർക്ക് കരള് കൊടുക്കാനോ, താൻ എന്ത് വേണമെങ്കിലും കൊടുക്കും, വഴിയിൽ നിന്ന് മാറ്. അങ്ങനെ മാറാൻ പറ്റില്ല സുഹൃത്തുക്കളെ. ഈ പറയുന്നതൊന്നും നമുക്ക് കൊടുക്കാൻ കഴിയില്ല, പക്ഷേ തുണി കൊടുക്കാൻ പറ്റും. അപ്പൊ ഞങ്ങൾക്ക് തുണി വേണ്ടേ? അയ്യോ, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഉടുത്തിരിക്കുന്ന തുണി ഉരിഞ്ഞു തരാനല്ല ഞാൻ പറഞ്ഞത്. കൊടുങ്കാറ്റും പേമാരിയും കൊണ്ട് നാടും വീടും നഷ്ടപ്പെട്ടവർക്ക് ഉടുതുണി വാങ്ങിക്കൊടുക്കാനുള്ള ഒരു ചെറിയ സംഭാവനയാണ് ഞാൻ ചോദിച്ചത്. അതിനിവിടെ എവിടെയാ കൊടുങ്കാറ്റും പേമാരിയും ഉണ്ടായത്? ഇവിടങ്ങുമല്ല സുഹൃത്തുക്കളെ, അന്ന് ഭാരതത്തിന്റെ വടക്കുകിഴക്കേ കോണിൽ. നമ്മളെല്ലാം ഭാരതീയരല്ലേ? ഭാരതത്തിന്റെ വടക്കുകിഴക്കേ കോണിലായാലും തെക്കുകിഴക്കേ കോണിലായാലും പേമാരി പേമാരി തന്നെയല്ലേ? അയ്യോ, കൈ വാങ്ങിക്കാൻ പാടില്ല. ബിരുവന്താണി, ഇവിടെ വരൂ. അല്ലെങ്കി വേണ്ട, അവിടെ നിൽക്കേ, ഞാൻ അങ്ങോട്ട് വരാം. നിന്നെ ഞാൻ അകത്താക്കൂടാൻ തോന്നി. ഞാനെന്താ ഈച്ചയോ പൂച്ചയോ പഴുത്ത വാങ്ങിയ വല്ലതാണോ പിടിച്ച് അകത്താക്കാൻ? നിന്നെ ഞാൻ ലോക്കപ്പിനായിട്ട് ആക്കുമെന്നാ പറഞ്ഞു. വകുപ്പ്? ഏഹ്, വകുപ്പ് വകുപ്പ് വകുപ്പ്. നിന്നെ ഞാൻ ഇതിനു മുമ്പ് താക്കി ചെയ്തിട്ടുള്ള പണപ്പിരിവ് നടത്തി ആളുകളെ വഞ്ചിച്ചിട്ട് വകുപ്പറിയണ അല്ലട ഗുരുവായൂരപ്പ. എന്റെ പേര് അതല്ല, അന്തോണി എന്നാ. ഇവിടെ ഇന്ത്യൻ പീനൽ കോഡ് എന്നൊരു കോഡുണ്ട്. ഏഹ്, അതിലെ സെക്ഷൻ 118 വായിച്ചിട്ടുണ്ടോ? എന്താ ഇന്ത്യൻ പീനൽ കോഡിലെ സെക്ഷൻ 118 വായിച്ചിട്ടുണ്ടോ എന്ന്? അല്ലെങ്കിൽ എന്നാ പിടിച്ചോ. ഇഫ് എ പേഴ്സൺ സഫിഷ്യന്റ്ലി ഡിക്ലറേഷൻസ് ഓൾ ദ കണ്ടീഷൻസ് ഓഫ് ദി ലൊക്കാലിറ്റി ഓർ സംബഡി ഗിവ് ടു എനിബഡി ഇൻ ദി നാഷണാലിറ്റീസ് ഫ്രം തിൻ കളക്ഷൻസ് ആൾ. തിൻ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇത് തന്നെ പാട്ടപ്പിരിവ്. ഫ്രം ഓൾ ദ ടിൻ കളക്ഷൻസ് നോട്ട് ടു ക്വസ്റ്റ്യൻസ് ഓർ ആൻസേഴ്സ് ഇൻ ദ നേഷൻ റാദർ ദ ബോദറേഷൻ. വല്ല പിടിയും കിട്ടിയോ? പാട്ടപ്പിരിവ് ഓരോ ഇന്ത്യൻ പൗരന്റെയും ജന്മാവകാശമാകുന്നു. അതിനെ ചോദ്യം ചെയ്യുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്താൽ വയസ്സുകാലത്ത് പെൻഷൻ മേടിച്ച് പിള്ളേർ ഒന്നിച്ച് വീട്ടിൽ കഴിയണമെന്നുണ്ടോ അതോ? ഇല്ലില്ല, ഞാൻ ചോദ്യം ചെയ്തിട്ടില്ല, തടസ്സപ്പെടുത്തിയിട്ടില്ല. നിന്റെ ഇഷ്ടം എങ്ങനെയാന്ന് വെച്ചാൽ അങ്ങനെ ആയിക്കോ. കഴിഞ്ഞില്ലേ, എനിക്കൊരു കേസ് അന്വേഷിക്കാം. ഒരു ചായ സ്വല്പം താമസമുണ്ട്, താമസിക്കാൻ എനിക്ക് സമയമില്ല. എന്നാ പോയിട്ട് വന്നാ മതി. ഇതെവിടുത്തെ മര്യാദയാണ്? ഒരുത്തൻ രാപകൽ അധ്വാനിച്ച് പണവുമായി ചായ കുടിക്കാൻ വരുമ്പോ പോയിട്ട് വരാനോ? ഈ കിളിപാടിയിൽ വേറെ കടയില്ലെന്നാണോ നിങ്ങളുടെ വിചാരം? കടയൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ കാശ് കൊടുക്കണം. പിന്നെ ഇതെന്തുവാ പുളിങ്കുരു വന്നോ? മേലായി കടയാ കാലൂത്തത്തില്ല. അന്തോണി അവിടെ നിന്നെ അങ്ങനെ വഴിക്ക് വാ. ഇവിടെ തരാനുള്ള കാശ് തന്നിട്ട് പോയാ മതി. ഇവിടെ തന്നാ ഞാൻ അവിടെ എങ്ങനെ കൊടുക്കും? എങ്ങനെ കൊടുത്താലും വേണ്ടല്ല, മര്യാദക്ക് കാശ് തന്നിട്ട് പോയാ മതി. ഇപ്പൊ തരാൻ പറ്റില്ല. അത് വേണ്ടല്ല, ഞാനങ്ങോട്ട് എടുത്തോളാം. അയ്യോ, എന്നെ കളിപ്പിക്കാന്ന് വിചാരിച്ചു. ഈ ജഗതമ്മയെ കളിപ്പിക്കാന്ന് വിചാരിച്ചല്ലേ, അതൊന്നും നടക്കല്ല മോനെ. കടുവായ കിടുവാ പിടിച്ചെന്ന് കേട്ടിട്ടേ ഇപ്പോഴാ നേരിട്ട് കണ്ടത്. ഈശ്വരനുണ്ടെന്ന് ഇപ്പൊ പൂർണ്ണ ബോധ്യായി. ഇനി ഇത്രയും കാലം ഈശ്വരാന്ന് വിളിച്ചു കിടന്ന എന്തിനാ? ഇത്രയും നാള് വിളിച്ചിട്ട് ഇപ്പഴാ വിളി കേട്ടാന്ന് കൂട്ടിക്കോളൂ. എണ്ണി എണ്ണി എടുത്തോ, ഗതികെട്ട കാശ ഗുണം പിടിക്കത്തില്ല. പോണി. ഇരുന്നാട്ടെ. ഏതായാലും അന്തോണി പറഞ്ഞിട്ട് പോയത് സത്യമാണ്. ആളുകളെ കബളിപ്പിച്ച കാശല്ലേ, അവരുടെ പേര് തന്നെ പിരു അന്തോണി എന്ന്. പേരെന്തായാലെന്താ, ആള് പണ്ഡിതനോ? ഇന്ത്യൻ പീനൽ കോഡൊക്കെ പച്ചവെള്ളം പോലാ. വാഴക്കുള വേണോ ജഗദമ്മേ? വേണോന്നോ, പിന്നെന്തിനോടെ കൊണ്ടുവന്നേ? എങ്കി എന്നെ എടുത്തിട്ട് കാശിങ്ങതാ. പാലോ ചേട്ടൻ തന്നെ എന്നെയാ മതി, എന്നിട്ട് അതിന്റെ വില പെട്ടി എടുത്തു കൈ ഒഴിയാഞ്ഞിട്ടാ. വേണ്ട വേണ്ട, അങ്ങനെ എന്നെ വിശ്വസിക്കരുത്. എന്നെ നല്ല അത് ആരെയും വിശ്വസിക്കരുത്.
ജഗതമ്മയുടെ കൈ ഒഴിയുന്ന വരെ ഞാൻ ഇവിടെ ഇരുന്നോളാം. അല്ല, ഇന്നത്തെ പത്രം വന്നില്ലേ? മത്തായി ബസ് വന്നില്ലല്ലോ. ബസ് വരാതെ കിളിപാടിക്കാർക്ക് പത്രം വായിക്കാൻ ഒക്കോ? എല്ലാവരും രാവിലെ വായിക്കുന്ന പത്രം കിളിപാടിക്കാർ വായിക്കുന്നത് സന്ധിക്ക. അതെ പ്രസിഡന്റിന്, ഈ പ്രശ്നം മത്തായി മുള്ളവരുടെ ശ്രദ്ധയിൽ ഒന്ന് പെടുത്തിക്കൂടെ? ഓ, എത്രയോ പ്രാവശ്യം പെടുത്തിയതാ, ഒന്നും നടക്കില്ല. അയാൾ വെറും മത്തായി അല്ല, കാട്ടുമത്തായി തന്നെയാ. അതെ, ഞാൻ മത്തായിയാ. ചിലര് കാട്ടുമത്തായി എന്നും വിളിക്കും. ഇല്ലില്ല, നിങ്ങൾ വിളിച്ചോളൂ, ഒരു സ്ഥാനപ്പേരല്ലേ. ഇരിക്കട്ടെ. ഇപ്പൊ വിളിച്ചതിനാ, സ്റ്റോക്ക് ഉണ്ട്, ഇന്ന് തന്നെ വേണോ? അതുകൊണ്ടല്ല, ഡ്രൈവറെ മറ്റൊരു സ്ഥലത്തേക്ക് അയച്ചിരിക്കുക. ശരി ശരി, സണ്ണി വിട്ടേക്കാം. ഇപ്പോയിട്ട് സണ്ണി വരും. ഓക്കെ സണ്ണി, സണ്ണി. അനസേ, ചിറ്റപ്പം വിളിക്കുന്നുണ്ട്, ചേട്ടനിവിടെ ഇല്ല, ജീപ്പ് കൊടുത്തിട്ട് നേരത്തെ പോയെന്ന് പറഞ്ഞു. അതെന്തിനാ മോനെ അങ്ങനെ നോണ പറയുന്നത്? അമ്മച്ചി ചിറ്റപ്പം വിളിക്കുന്ന കഞ്ചാവ് കടത്താനാ, ആ പണിക്കെത്താലും ഞാനില്ല. ചേട്ടൻ എവിടെ പോയിരിക്കണെന്ന് ചോദിച്ചാ ഞാൻ എന്ത് പറയും? വണ്ടിയുടെ ടാക്സ് അടയ്ക്കാൻ മുണ്ടക്കയത്ത് പോയെന്ന് പറഞ്ഞാ മതി. വരാഞ്ഞിട്ട വണ്ടി വിടാഞ്ഞത്. ഓ വലിയ ഉപകാരം. ആ ഇനി വിട്ടോ, വിട്ടോ. വേഗം വന്നാട്ടെ സാറേ, വേഗം വാ. ആ ഒരു കേറിക്കേ, ഒരു കിളിപാടി, ഒരു കിളിപാടി. ചുമ്മാ പാടത്തെന്ന്, എത്ര വേണമെങ്കിലും പാട്ടെ. കിളിപാടിയിലേക്കുള്ള ഒരു ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞത്. ആ എന്നോ, ഇങ്ങോട്ടിരിക്കും, ഞാനും കിളിപാടിയിലേക്കാ, ഇങ്ങോട്ടിരിക്കും. ആ സ്വല്പം നീക്കി. ഓ, വന്ന് കയറിയപ്പോഴേക്കും നല്ലൊരു സുഹൃത്തിനെയാണല്ലോ കിട്ടിയത്. നമസ്തേ, ഞാൻ കിളിപാടിയിൽ അപരിചിതനാണ്. അതിനെന്ത് നീ കൈ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്? ഇതെവിടത്തെ നമസ്തയാ? ഇത് ഞങ്ങളുടെ അടയാളമാണ്, LIC. ചതിച്ചോ ഭഗവാനെ, ഇൻഷുറൻസ് ചെയ്യണ്ടെന്നോ? ഇല്ല സുഹൃത്തെ, LIC ആരെയും ചതിച്ചിട്ടില്ല, രക്ഷിച്ചിട്ടേ ഉള്ളൂ. അതായത്, നമ്മളിപ്പോ ബസ്സിൽ യാത്ര ചെയ്യും, പോകുന്ന വഴിക്ക് തലയും കുത്തി ഇവിടെ വെച്ച് നിർത്തില്ല, ഭഗവാനെ ഇനി ബസ്സിൽ നിർത്തി ചാടും. ശരി, എങ്കിൽ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. പോരെ. എടാ, നമ്മുടെ എഴുത്തണ്ടല്ല പപ്പഞ്ചേട്ടൻ ഇരിക്കുന്നു. പപ്പഞ്ചേട്ടോ, ഗർഭമാണിരിക്കുക, എന്തോ ചെയ്യണം. നിർദോഷമായ നല്ലൊരു ക്വസ്റ്റ്യൻ, ആൻസർ പറഞ്ഞു കൊടുക്കും പപ്പഞ്ചേട്ടാ. അത് വീട്ടിൽ ചെന്ന അച്ഛനോടും അമ്മയോടും ചോദിച്ചോ പോരെ മക്കളെ. എന്തിനാണ് പപ്പഞ്ചേട്ടൻ ഉദ്രവിക്കുന്നത്? കൈ കൊടുക്കേ, കൈ കൊടുക്കേ.